ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. LDC LPUP കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 100 ഡേയ്സ് ചാലഞ്ച് ആയിട്ടാണ്, 100 ഡേയ്സ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് LDC പ്ലസ് LPUP എന്ന് വെച്ചാൽ, LDC അപ്ലൈ ചെയ്തിട്ടുള്ള LPUP അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും LDC എഴുതാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അതിന് യോഗ്യരായിരിക്കും. ആകെ വെറും 20 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് എക്സാമും തമ്മിൽ വരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ഫിലോസഫിയും LPUPയിലുള്ളത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ്. പിന്നെ LPUPക്ക് നമ്മൾ മലയാളം പഠിക്കേണ്ട ആവശ്യമില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ LDC കൂടി ഫോക്കസ് ചെയ്ത് രണ്ടും കൂടി പഠിക്കുകയാണെങ്കിൽ LPUP അതുപോലെ തന്നെ LDC ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങിയ പല എക്സാമുകൾക്കും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മളിത് ഒരുമിച്ച് ഒരു കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോസ് നമ്മളിടുന്ന സമയത്ത് LDC ഉപകാരപ്പെടുന്ന രീതിയിൽ ഉള്ള വീഡിയോസ് ഒരു സെക്ഷനായിട്ടും, LPUPൻ്റെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അങ്ങനെയുള്ള വീഡിയോസ് വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇടുക. രണ്ടും കൂടി കൂട്ടിക്കലർത്തിയിടൂല. അതായത് LDCൻ്റെ വീഡിയോസിൽ നമ്മൾ GK മലയാളം ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ഫിലോസഫിയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് രണ്ട് സെക്ഷനായിട്ട് തന്നെയാണ് വീഡിയോസ് ഉണ്ടാകുക. എല്ലാ ദിവസവും മിനിമം ഒരു 50 ചോദ്യങ്ങളെങ്കിലും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിതിലെടുക്കുന്നത്, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതും. പിന്നെ നമ്മളെ കളിപ്പിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ബാക്കി നമുക്കിതിൻ്റെ സിലബസിലേക്ക് കടക്കാം. സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ പരത്തി നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സിലബസിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം, അതാണ് 20 മാർക്കിന് വരുന്നത്. LDCക്കാർ അത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സമഗ്ര ശാസ്ത്രം, അത് 30 മാർക്കിനാണ് LPUP എക്സാമിന് വരുന്നത്. പിന്നെ സാമൂഹ്യ ശാസ്ത്രം, അത് 20 മാർക്കിനാണ് LPUP എക്സാമിന് വരുന്നത്. പൊതുവിജ്ഞാനം 10 മാർക്കിന് വരുന്നു. ഇംഗ്ലീഷ് 10 മാർക്കിന് വരുന്നു. ലഘുഗണിതം 10 മാർക്കിന് വരുന്നു. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു സിലബസ്, LPUPയുടെ സിലബസ് വരുന്നത്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പഠന മനഃശാസ്ത്രം, തത്വങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, അതിൽ ബഹുമുഖ വൈകാരിക ബുദ്ധി, അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധി, വ്യക്തിത്വം, വികാസ തലങ്ങൾ, പാരമ്പര്യവും അതുപോലെ പാരമ്പര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും, വ്യക്തിത്വ വികാസം, വ്യക്തിത്വ ചിന്തകരും ദർശനങ്ങളും, അഭിക്ഷമത പരീക്ഷണങ്ങൾ, അഭിപ്രേരണ, സമയോചന തന്ത്രങ്ങൾ. ഇതിലൊക്കെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ, നമ്മൾ കുറേ ഭാഗം ഭൂരിഭാഗം ആളുകളും ഇത് TTC പഠിച്ച ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, BEd പഠിച്ച ആളുകൾക്ക് അവർ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകുക, ഈ തത്വങ്ങളൊക്കെ ഇംഗ്ലീഷിലുള്ളതായിരിക്കും. ഇതിൻ്റെ മലയാളം വായിക്കാൻ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതും കൂടി നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടതാണ്. ഈ പേരുകൾ തന്നെ കേട്ടിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ ഇനി രണ്ടാമത്തെ വിഭാഗമാണെന്ത്, ഇതിൽ 10 മാർക്കിൻ്റെ ബോധനശാസ്ത്രം, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠന യന്ത്രങ്ങൾ, പഠന വൈകല്യം, കുട്ടിയും അറിവു നിർമ്മാണവും, പഠന രീതികൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, പിന്നെ കേരള പാഠ്യപദ്ധതി സമീപനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള നമുക്ക് GK കൂടി കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. ഇനി അടുത്ത പാർട്ട് നോക്കുക. അടുത്ത പാർട്ടിൽ സാമൂഹ്യ ശാസ്ത്രമാണ് വരുന്നത്. അതിൽ വരുന്നതാണ് കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, പ്രധാന സംഭവങ്ങൾ, സ്വാതന്ത്ര്യ സമരം, ഇന്ത്യ, കേരളം, അതുപോലെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ, അടിസ്ഥാന വസ്തുതകൾ, ഇന്ത്യൻ ഭരണഘടന, ഗവൺമെൻറ് സംവിധാനം, സർക്കാർ പദ്ധതികൾ, കേരള നവോത്ഥാനം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, സമയമേഖലകൾ, മണ്ണിനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വ്യവസായ ശാലകൾ, ജലസേചന പദ്ധതികൾ, ആധുനിക കാല സംഭവങ്ങൾ, അതിൽ കായികം വരും, അതായത് കറണ്ട് അഫേഴ്സ്,
സ്ഥാനലബ്ധി, സ്ഥലങ്ങൾ, സംഭവങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന മൂന്ന് നാല് അഞ്ച് ആറ് വിഭാഗങ്ങളൊക്കെ നമ്മൾ എൽ ഡി സിക്കും കൂടി ഉപയോഗപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ 20 മാർക്കിൻ്റെ ഒഴിച്ച് നിർത്തിയാൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ്. ഓക്കെ, ലഘുഗണിതം, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും മൂലവും, ശരാശരി, പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക് കോണുകൾ, പലിശ, കൂട്ടുപലിശ, ജ്യാമിതി, ഘനരൂപങ്ങൾ, LCHCF, അതായത് ലസാഗുസാഗ, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവസമവാക്യങ്ങൾ, സാങ്ക്യകം, ഒക്കെ സെയിം തന്നെ LDC-യുടെ അതേ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ സാമാന്യ ശാസ്ത്രത്തിൽ നമ്മുടെ ഭൗതികശാസ്ത്രം, ഫിസിക്സ്, രസതന്ത്രം, സസ്യലോകം, ജന്തുലോകം, ശരീരശാസ്ത്രം, ബഹിരാകാശം, കണ്ടുപിടുത്തങ്ങൾ, നിത്യജീവിതത്തിലെ ശാസ്ത്രം, ഇത് LPUP-ക്ക് പഠിക്കുന്ന ആളുകൾ പ്രത്യേക പരിഗണന കൂടി കൊടുത്ത് പഠിക്കണം. പക്ഷേ LDC-ക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുകയും ചെയ്യും. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ്, പിന്നെ ടെൻസ്, പ്രിപ്പോസിഷൻസ്, റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് വോയിസ്, ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, ആസ് വെൽ ആസ് സൂൺ ആസ് പോലുള്ള സംഭവങ്ങൾ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഹാഡ്, ബെറ്റർ, ആൻറ്റണിംസ്, സിനോണിംസ്, ഫ്രേസൽ വേർബ്സ്, സോ ദാറ്റ്, ടു ഒക്കെ പോലുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ സ്പെല്ലിങ്, ആർട്ടിക്കിൾസ്, കോൺകോഡ്, റിഫ്ലക്റ്റീവ് പ്രോനൗൺ, പിന്നെ ഓക്സിലറീസ്, ഡിറ്റർമിനേഴ്സ്, ജെറൻസ്, ലിങ്കേഴ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ഇത്രയുമാണ് ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ LPUP-ക്കും LDC-ക്കും വളരെ നല്ല രീതിയിൽ ഈ ഒരു സിലബസ് അനുസരിച്ച് പഠിക്കാൻ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. മലയാളത്തിൻ്റെ സിലബസ് നമ്മൾ LDC-ൻ്റെത് അതേ സിലബസ് അനുസരിച്ചിട്ട് തന്നെ നമ്മളിതിൽ മിക്സ് ലിങ്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കോഴ്സ് തീരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. Bye.